തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ രണ്ട് തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു. ഒരാളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു, മറ്റൊരാളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതര സംസ്ഥാനക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈനേജ് ഓണ നിർമ്മാണത്തിനിടെയായിരുന്നു അപകടം. ബിവി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? രണ്ടു പേർ മണ്ണിനടിയിൽ കുടുങ്ങി, അതിൽ ഒരാളെ രക്ഷപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു. മറ്റേയാളെ എത്ര വേഗത്തിൽ പുറത്തെടുക്കാൻ സാധിക്കും? എന്താണ് അറിയുന്നത്? പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ശ്രീകാര്യം മടത്തു നടയിലാണ് സംഭവം. ഡ്രൈനേജ് അറ്റകുറ്റപ്പണിക്കിടെയാണ് അപകടമുണ്ടായത്. മണ്ണിനടിയിൽപ്പെടുക, മണ്ണിടിഞ്ഞു വീടായവർ മണ്ണിനടിയിൽപ്പെടുകയായിരുന്നു. ഒരാളെ രക്ഷപ്പെടുത്തി, മറ്റേവർക്കിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഗുരുതരമായ പരിക്ക് ഇയാൾക്കുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. സിവേജ് ലൈനിന്റെ നിർമ്മാണത്തിനിടെയായിരുന്നു മണ്ണിടിഞ്ഞത്. രണ്ടുപേർ മണ്ണിടിപ്പെട്ടു. പോത്തൻകോട് അയ്യൂപ്പാറ സ്വദേശിയും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുമാണ് മണ്ണിടിപ്പെട്ടത്. അയ്യൂപ്പാറ സ്വദേശിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഇതര സംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഉണ്ട്. അവർ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. കുറച്ച് മണ്ണ് അധികം മാറ്റേണ്ടി വരും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് അപകടം ഉണ്ടായത്. രണ്ടാമത്തെ ആളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. ഏതായാലും അധികം താമസിയാതെ ഇദ്ദേഹത്തെ പുറത്തെടുക്കാനാകും. സംസ്ഥാന തൊഴിലാളിയാണ്, ഇതിന്റെ പുറത്തെടുക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ കൂടുതലായി ഇവിടേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. രക്ഷാപ്രവർത്തനം ഒരു താഴ്ന്ന പ്രദേശമാണ്. അവിടേക്ക് വാഹനം കടന്നുവരാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഒരു ഫയർഫോഴ്സിന്റെ കൂടുതൽ വാഹനങ്ങൾ ഇതിലേക്ക് എത്തിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. നാട്ടുകാർ തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ രണ്ട് തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു. ഒരാളെ പുറത്തെടുത്ത ആശുപത്രിയിൽ എത്തിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരാളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതര സംസ്ഥാനക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈനേജ് ഓട നിർമ്മാണത്തിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ബി വി അരുൺ തുടരുന്നുണ്ട്. രണ്ടാമത്തെ ആളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ഫയർഫോഴ്സും പോലീസ് അടക്കമുള്ള സേനകൾ സ്ഥലത്തുണ്ട്. രണ്ടുപേരായിരുന്നു കുടുങ്ങിയത്. അതിൽ ഒരാളെ കൃത്യമായി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റേയാൾക്കായുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. ബി വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇതെങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്? അത്തരം വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും മണ്ണിടിഞ്ഞു വീണ് തന്നെയാണ്. ഒരു വലിയ ഒരു പറമ്പാണ് ഇവിടെ. ഒരു ദേവീക്ഷേത്രത്തിൻ്റെ കുന്നം മടത്തും ദേവീക്ഷേത്രത്തിൻ്റെ അമ്യൂണിറ്റി ഹാൾ, അതിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അവിടെ സീവേജ് ലൈനിനായിട്ടുള്ള കുഴിയെടുക്കുകയായിരുന്നു. അവിടെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. ഇപ്പോൾ ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. രണ്ടാമത്തെ ആൾ ഇതുവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ട് വലിയൊരു കുഴിയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാനാകുന്നത്. ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഒക്കെ ഇവിടെ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിട്ടുണ്ട്. സമീപത്തുകൂടി മറ്റൊരു കുഴി ഉണ്ടാക്കി അതിലൂടെ ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ബീഹാർ സ്വദേശി അരുണി, രണ്ടാമത്തെ ആൾ പൂർണ്ണമായും ബീഹാർ സ്വദേശി ദീപക് എന്ന ആളാണ് ഇപ്പോൾ. അരുൺ, കേൾക്കാമോ, ഈ രണ്ടാമത്തെ ആൾ പൂർണ്ണമായും മണ്ണിനടിയിലായി പോയിട്ടുണ്ടോ? ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണോ? എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന്? രണ്ടാമത്തെ ആൾ പൂർണ്ണമായും മണ്ണടിയിലാണ്. അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉദ്യോഗസ്ഥർ അതിനുള്ള ശ്രമത്തിലൊക്കെ കാണാൻ പോലീസ് ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും തൊഴിലാളികളും ഒക്കെയുണ്ട്. ഈ അവർ നിൽക്കുന്നതിന് പിന്നിലാണ്
ഇയാളുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. ഡ്രെയിനേജ് ലൈനിൻ്റെ നിർമ്മാണമാണ് അതിനുവേണ്ടിയുള്ള പണി നടക്കുമ്പോഴാണ് മണ്ണിടിഞ്ഞ് വീണതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഉദ്യോഗസ്ഥർ ഇപ്പോഴും വലിയ പരിശ്രമത്തിലാണ്. അവിടേക്ക് എത്താൻ, ഇയാൾ ഉള്ള സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടേക്ക് മറ്റൊരു വഴി കൂടി ജെ സി ബി ഉപയോഗിച്ച് നിർമ്മിച്ച് അതിലൂടെ ഇറങ്ങി രക്ഷാപ്രവർത്തന ശ്രമമാണ് ഇപ്പോൾ അധികൃതർ നടത്തുന്നത്. പക്ഷെ ഇതുവരെയും ഈ ദീപക്, ബീഹാർ സ്വദേശിയായ ദീപകിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് എത്ര മണ്ണ് ഒരുപാട് അടിയിൽ പോയിട്ടുണ്ടോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ ശ്രമത്തിലാണ്. മണ്ണ് മാറ്റിയും അതുപോലെ തന്നെ അവിടെയൊക്കെ വലിയ കമ്പി മരക്കഷ്ണം പരകഷ്ണമൊക്കെ ഇറക്കിയും ഒക്കെ രക്ഷാപ്രവർത്തനമുള്ള ശ്രമമാണ് നടത്തുന്നത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ രണ്ട് തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു. ഒരാളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരാളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് അവിടെ തുടരുന്നത്. ഇതര സംസ്ഥാനക്കാരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. വി വി അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഒരിടവേള